ഗൈസ് ഇപ്പോൾ ഇങ്ങനെ വൺ പ്ലസിൻ്റെ പുതിയൊരു നീക്കം, അതായത് അവരൊരു സ്മാർട്ട് വാച്ച് ഇറക്കാൻ പോവാണ്, അതും നോഡ് സീരീസിലേക്ക് ഒരു സ്മാർട്ട് വാച്ച്. ഇപ്പോൾ നോഡ് സീരീസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നോഡ് സീരീസ് സ്മാർട്ട് ഫോൺസ് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ നോഡ് സീരീസിൻ്റെ ബഡ്സ് ആയിട്ടുണ്ട്. ഇനി ഒന്നിൻ്റെ കുറവുണ്ടായുള്ളൂ ഇത് സ്മാർട്ട് വാച്ച്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു 5000 രൂപയ്ക്കോ 4000 രൂപയ്ക്ക് താഴേക്കും മേടിക്കുന്ന എല്ലാ സ്മാർട്ട് വാച്ചും സ്മാർട്ട് വാച്ച് അല്ല. ഓക്കെ, സ്മാർട്ട് വാച്ച് ജസ്റ്റ് നമ്മൾ അത് സ്മാർട്ട് വാച്ച് എന്ന് അറിയാൻ വേണ്ടി മാത്രം പറയുന്നൊരു ടേമാണ്. പക്ഷേ ഈ സ്മാർട്ട് വാച്ച് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഗൂഗിളിൻ്റെ വെയർ ഓഎസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വർക്ക് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാം. അതായത് അതിനകത്ത് നമുക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം, അങ്ങനത്തെ കുറേ ഫെസിലിറ്റിയൊക്കെ തരുന്ന സ്മാർട്ട് വാച്ചസാണ് നമ്മൾ സ്മാർട്ട് വാച്ച് എന്ന് വിളിക്കുന്നത്. അല്ലാത്ത സ്മാർട്ട് വാച്ച് എന്നൊക്കെ പറയുന്നത് വെറും ഒരു ഫിറ്റ്നസ് ട്രാക്കറാണ്. അതായത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ആ ഒരു ഹാർട്ട് റേറ്റ് കാണാൻ പറ്റും, അതുപോലെ തന്നെ ഫിറ്റ്നസ്സിൻ്റേതായിട്ടുള്ള ഡാറ്റാസും കാര്യങ്ങളൊക്കെ കാണിക്കാനുള്ളൊരു ഫിറ്റ്നസ് ബാൻഡാണ് ഈ ഒരു സ്മാർട്ട് വാച്ച് എന്ന രീതിയിൽ പല കമ്പനീസും പറയുന്നത്. അതുപോലെ തന്നെ പല യൂട്യൂബേഴ്സും ഇതുപോലെ ഈ ഒരു ഫിറ്റ്നസ് ബാൻഡ്സിനെയൊക്കെ സ്മാർട്ട് വാച്ച് എന്ന രീതിയിൽ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഒരു ഫിറ്റ്നസ് ബാൻഡാണ്. ഒരു അമലോയ്ഡ് സ്ക്രീനും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. ചില ഫിറ്റ്നസ് ബാൻഡിൽ നമുക്ക് കോൾ സപ്പോർട്ടും വരും, അതുപോലെ തന്നെ സ്പീക്കർ സപ്പോർട്ടും വരുമെങ്കിലും ഭൂരിഭാഗം ഈ ഒരു ഫിറ്റ്നസ് വാച്ചിലൊക്കെ നമുക്ക് മെയിനായിട്ടും ഹാർട്ട് റേറ്റ് മോണിറ്ററിങ് വർക്കൗട്ട്സ് ട്രാക്കിങ്ങും ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു വൺ പ്ലസിൻ്റെ നോഡ് വാച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ നോഡ് സീരീസിലേക്ക് വരുന്ന ആദ്യത്തെ ഫിറ്റ്നസ് വാച്ചാണ് ഈ ഒരു നോഡ് വാച്ച്. എറൗണ്ട് ഒരു 5000 രൂപയ്ക്ക് താഴെ ആയിരിക്കും ഈ ഒരു വാച്ചിൻ്റെ പ്രൈസ് മിക്കവാറും വരുന്നത്. ഇതിൻ്റെ സ്പെക്ക് എന്ന് പറയുന്നത് ഈ റേഞ്ചിൽ നമുക്ക് കാണാത്ത രീതിയിലുള്ള ഒരു സ്പെക്കാണ്. അതായത് അത്യാവശ്യം ബ്രൈറ്റർ ആയിട്ടുള്ള ഒരു പാനലാണ്, അതുപോലെ തന്നെ അമലഡ് ആണ് കൊടുത്തിട്ടുള്ളത്. ബ്രൈറ്റ്നെസ്സിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് 500 nits പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. റെസൊല്യൂഷൻ വരുന്നത് 368x448 ആണ്. പിന്നെ ഒരു വാച്ചിൻ്റെ ഓവറോൾ സൈസ് എന്ന് പറയുന്നത് 45.2mm ആണ്. അപ്പോൾ വൺ പ്ലസിൻ്റെ ഇന്ത്യൻ സൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു നോഡ് വാച്ചിൻ്റെതായിട്ടുള്ള ആ ഒരു സൈറ്റ്. അതിനകത്ത് അവർ ഓരോ ഫീച്ചേഴ്സും ഓരോ ഡേറ്റിലാണ് പറഞ്ഞിട്ടുള്ളത്. ഇതുവരെ ആ ഒരു ഡിസ്പ്ലേയുടെ സ്പെക്ക് അവർ റിവീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇനിയും കുറേ സ്പെസിഫിക്കേഷനൊക്കെ ഈ September 22 മുതൽ 28 വരെയുള്ള ആ ഒരു ഡേറ്റിൽ ഇവർ ഓരോന്നായിട്ട് ഇങ്ങനെ റിവീൽ ചെയ്തുകൊണ്ടിരിക്കും. മിക്കവാറും ഈ ഒരു ഫിറ്റ്നസ് വാച്ചിൻ്റെ ലോഞ്ച് 1st October അല്ലെങ്കിൽ September 30 ആവാനാണ് ചാൻസ്. അപ്പോൾ ഇത്രയുള്ള ഒരു നോഡ് വാച്ചിനെ പറ്റി പറയാനുള്ളത്. ജസ്റ്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു സ്മാർട്ട് വാച്ച് അല്ല. വൺ പ്ലസ് ഇറക്കുന്നതെന്നും പറഞ്ഞ് ഇതൊരു സ്മാർട്ട് വാച്ച് ആവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. ജസ്റ്റ് ഒരു ഫിറ്റ്നസ് ട്രാക്കറാണ്. മെയിൻ അഡ്വാൻറ്റേജ് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഫോണിലെ മെസ്സേജസ് കാണാൻ പറ്റും, ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്, സൈക്ലിംഗ്, ട്രക്കിംഗ്, അതുപോലെ തന്നെ അങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസിൻ്റെ ഒക്കെ ട്രാക്കിങ്ങും കാര്യങ്ങളും ഈ ഒരു വാച്ച് വെച്ച് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോയിൽ ഈ ഒരു എന്താ പറയുക വൺ പ്ലസിൻ്റെ നോഡ് വാച്ചിനെ പറ്റിയാണ് പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ടെക് വീഡിയോ ആയിട്ട്. We'll be right back.